ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് മത്തി എങ്ങനെ വറ്റിക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മത്തിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ചതച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മസാലയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിവിടെ എരിവ് അത്യാവശ്യം ഇടുന്നുണ്ട് കേട്ടോ, മുളക് പൊടി. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മീൻ വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു ഇച്ചിരി വെള്ളം മാത്രം ഇവിടെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഈ സമയത്ത് ഇവിടെ മൺചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു മത്തൻ്റെ ഇലയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അധികം മൂത്ത മത്തൻ്റെ ഇല നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. കുറച്ച് ഇളയ ഇല നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ മത്തൻ്റെ ഇലയും ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മീൻ മസാല തിരുമ്മി വെച്ചില്ല, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചട്ടിയൊക്കെ ചൂടായി മത്തി മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ മത്തൻ്റെ ഇലയിൽ ഇങ്ങനെ മീൻ വറ്റിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. മത്തൻ്റെ ഇല വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ടല്ലേ ട്രൈ ചെയ്യാറ്. ഇങ്ങനെയൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെള്ളം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തുള്ളി പോലും വയ്ക്കുന്നില്ല, നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നന്നായി വറ്റി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വേഗം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ചട്ടീൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇനി പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളുടെ മീനിന് വല്ലാത്തൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായി കരിവേപ്പിലേൻ്റെ വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സാമ്പാറിൻ്റെ കൂടെയാണ് കേട്ടോ ഈ മീൻ വറ്റിച്ചതും കൂട്ടി കഴിക്കാൻ പോകുന്നത്. വേറെ സൈഡ് ഡിഷോ കറിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാമ്പാർ ഉള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് മസാല കണ്ടാൽ തന്നെ അറിയാം എത്ര ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഇതുവരെ മത്തൻ്റെ ഇലയിൽ ഇങ്ങനെ മീൻ വറ്റിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലിട്ട മത്തൻ്റെ ഇലയുടെ അവസ്ഥ എന്താ നമുക്കൊന്ന് നോക്കാം. മത്തൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് പുളി മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഞാൻ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തൻ്റെ ഇല ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.